നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജയിലിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊടുക്കാൻ ഉറച്ച് ആഭ്യന്തരവകുപ്പ്. കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത ഇതിന്റെ ഭാഗമായാണ്. വ്യാജരേഖാ കേസിൽ രാഹുലിനെ കൊടുക്കാനാണ് ഈ നീക്കമെന്നാണ് വിലയിരുത്തൽ സജീവമാകുന്നത്. ഇപ്പോൾ അറസ്റ്റിലായ കേസിൽ ജാമ്യാപേക്ഷ പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി നാളെ പരിഗണിക്കും. എന്നാൽ രാഹുൽ ഉടനടി ജയിലിൽ നിന്നും പുറത്തിറങ്ങാതിരിക്കാനുള്ള ഗൂഢാലോചന തകൃതിയായി തന്നെ നടക്കുകയാണ്. 4 കേസുകൾ കൂടി ഈ സമരങ്ങളുമായി ബന്ധപ്പെട്ട പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 3 കേസിൽ രാഹുലിനെ ഇന്ന് ഹാജരാക്കാൻ 1 ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ഉത്തരവിട്ടിട്ടുണ്ട്. ഈ കേസുകളിൽ കോടതി എടുക്കുന്ന നിലപാട് നിർണായകമാകും. കോടതി റിമാൻഡ് ചെയ്താൽ കൂടുതൽ കേസിൽ ജാമ്യം എടുക്കേണ്ടി വരും. പുതിയ 3 കേസുകളിൽ പോലീസ് ആവശ്യപ്രകാരം കഴിഞ്ഞ ദിവസം പ്രൊട്ടക്ഷൻ വാറന്റ് കോടതി പുറപ്പെടുവിച്ചിരുന്നു. അതിനാൽ ആ കേസുകളിൽ ഇന്ന് കോടതിയിൽ ഹാജരാകും. ഇതിനു പുറമെ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസുമുണ്ട്. ഇത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പരിഗണിക്കുന്നത്. ഇതിൽ പോലീസ് ഇതുവരെ പ്രൊട്ടക്ഷൻ വാറന്റ് ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്നത്തെ കേസുകളിൽ കോടതി നിലപാട് മനസ്സിലാക്കിയാണ് ആ നീക്കം. എല്ലാ ജില്ലകളിലും മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കുന്നതും പരിഗണനയിലുണ്ട്. രാഹുലിന് മറ്റ് കേസുകളിൽ ജാമ്യം കിട്ടിയാലും മ്യൂസിയം പോലീസിന്റെ കേസിൽ പ്രൊട്ടക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ച് കോടതിയിൽ ഹാജരാക്കാൻ വീണ്ടും സമയമെടുക്കും. അതുവരെ ജയിലിൽ കിടക്കട്ടെ എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടിൽ പറയുന്നു. എല്ലാ കേസുകളിലും ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് എന്നും രാഹുലിന്റെ അഭിഭാഷകൻ മൃദുൽ ജോൺ മാത്യു പറഞ്ഞു. ഒരാളെ അറസ്റ്റ് ചെയ്തത് റിമാൻഡിലിട്ട ശേഷം കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് ജയിലിൽ സ്ഥിരമായി ഇടുന്നത് പോലീസിന് തന്ത്രമാണ്. ഇത് പലപ്പോഴും കണ്ടിട്ടുമുണ്ട്. ഇതാണ് രാഹുലിനെതിരെയും നടത്തുന്നത്. ജയിലിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമയം പാഴാക്കുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ സമാനതകളില്ലാത്ത വിധം വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിനുള്ളിലെ അവസരം വിനിയോഗിക്കുകയുമാണ്. സെല്ലിനുള്ളിൽ പുസ്തകം വാങ്ങിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഉള്ളത്. ജില്ലാ ജയിലിലെ പുസ്തകങ്ങൾ ഒന്നൊന്നായി വായിക്കുകയാണ് യുവ നേതാവ്. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസവും വിവിധ ഇടങ്ങളിൽ ശക്തമായ പ്രതിഷേധം KSU ഉണ്ടായിരുന്നു. അതിൽ പോലീസ് ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയും ലാത്തിച്ചാർജ് അടക്കമുള്ളവ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നാളെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുകയാണ്. ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം.